Once again, welcome back to KCS Classes. KCS Classes in a puthiya videoyilekku ellavarkkum swagatham. This is Kiran CS. Bharathiar University exams next month 13th in start cheyana. So, pala kuttikalum exam date vannappolana book okke thorakkan thodangiye. So, study material Bharathiar University ide thorannu nokkumbolana avarkku തീരെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത്. സോ ഒരു വാക്ക് മര്യാദയ്ക്ക് വായിക്കാൻ സാധിക്കുന്നില്ല, വായിക്കുമ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതെന്ത് സ്റ്റഡി മെറ്റീരിയൽ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എം കോമിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് ഒരു അന്തും കുന്തും ഇല്ലാത്ത പോലെയാണ് കുട്ടികളെ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യണം, ഇതിനൊരു പരിഹാരം എന്താണ്? സോ ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കെ സി എസ് കെയർ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ സെൻ്ററാണ്. രജിസ്ട്രേഷൻ എല്ലാ കോഴ്സിൻ്റെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് സർവീസ് ചാർജസ്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കാണുന്ന അതേ എമൗണ്ട് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ദെൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബി കോം സ്റ്റുഡൻസിന്, സെക്കൻഡ് ഇയറിലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, തേർഡ് ഇയറിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഫസ്റ്റ് ഇയറിൻ്റെ നമ്മൾ, ദെൻ സെക്കൻഡ് ഇയറിൻ്റെ മറ്റ് പേപ്പേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഈ രണ്ട് പേപ്പേഴ്സും അവൈലബിൾ ആണ്. ഓൾറെഡി ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞതാണ്, അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. പിന്നെ എം കോമിൻ്റെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ എം ബി എയുടെ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ക്യു ടി പേപ്പർ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. സോ ഇങ്ങനെ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ബി കോം ബി ബി എ, എം കോം എം ബി എ, ഇതിൻ്റെയൊക്കെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പാസ്സാകണമെങ്കിൽ, നമുക്കറിയാം പ്രോബ്ലം പേപ്പേഴ്സിന് പാസ്സാവണമെങ്കിൽ പ്രോബ്ലം പഠിച്ച് എഴുതന്നെ വേണം. അതർവൈസ് നിങ്ങൾ വീണ്ടും വരേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി പി ജി സ്റ്റുഡൻസിനാണെങ്കിൽ 50 മാർക്ക് ജയിക്കാൻ വേണം. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ റെക്കോർഡ് ക്ലാസ്സസും കൂടിയും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്പർ വൺ, നിങ്ങൾക്ക് സിലബസ് ആണ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എച്ച് ആർ എം എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈഡായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇതിൽ ആക്ച്വലി എക്സാമിന് നമുക്ക് ഒരു അഞ്ച് മൊഡ്യൂളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിൻ്റെ അതേ കണ്ടൻറ്റ്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സിലക്ഷൻ പ്രോസസ്സ് ഇതൊക്കെയാണെങ്കിൽ, നിങ്ങൾ ആ ടൈറ്റിൽ എടുക്കുക, ആ ടോപ്പിക് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ ബുക്സോ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എച്ച് ആർ എം ബുക്ക്, ദെൻ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ മറ്റ് ബുക്കുകൾ റെഫർ ചെയ്താൽ മതി. ഈ ഫോർ എക്സാമ്പിൾ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇതിന് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലത്തെ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പഠിച്ചു കഴിയില്ല, കാരണം മൊത്തം മിസ്റ്റേക്കാണ്. ഇവരാദ്യം പ്രിൻ്റ് അടിച്ച് തന്നെ അതുപോലെ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. ടാക്സ് ഒക്കെ അതുപോലെ തന്നെ, പുതിയ കാര്യങ്ങളൊന്നും അവർ ഇൻക്ലൂഡ് ചെയ്യില്ല. സോ നിങ്ങൾ ആ സിലബസ് എടുക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ നല്ല ബുക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഷീറ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബുക്കോ ആ ഒരു ബുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മേടിക്കുക, ദെൻ ഈ പറയുന്ന സിലബസ് അതിലുള്ളത് നോക്കി പഠിക്കുക, അതിലത്തെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് ആ കൺസെപ്റ്റാണ് അറിയേണ്ടത്, ഏത് പ്രോബ്ലം വന്നാലും നമുക്കപ്പോൾ ചെയ്യാൻ കിട്ടും. അതല്ലാണ്ട് നിങ്ങൾ ഈ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം പേപ്പേഴ്സൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പഠിച്ചു കഴിയില്ല. തിയറി ആവട്ടെ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഒരു അന്തം കുന്തില്ലാത്ത രീതിയിലാണ് ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത്. എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. സോ അതിനുള്ള ഒറ്റ സൊല്യൂഷൻ എന്താ, നിങ്ങൾ കൺസെപ്റ്റ് സിലബസ് എടുക്കുക. ഇപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ് എങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വ്യക്തത ഉണ്ടായിരിക്കുന്നുള്ളതാണ്. ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഒരു എസ് എ
വ്യക്തമായിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ അത് പഠിക്കുക. അപ്പോൾ ഒരു എക്സാമിന് വരാണെങ്കിൽ അത് എഴുതാമ്പോൾ അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാണ്ട് ഇപ്പോൾ ക്യൂട്ടി MBA നോക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന ഫോർമുലാസും മറ്റ് എക്സ്പ്ലനേഷൻസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവില്ല. നല്ല ടെക്സ്റ്റ് ബുക്ക്, എല്ലാവർക്കും ഒരിയുടെ ബുക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ഥാപനമാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ സിലബസ് എടുക്കുന്നു, അതിനുശേഷം ആ സിലബസ് ബേസ്ഡ് നല്ല ബുക്സിൽ നിന്ന് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബുക്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയലിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അതർവൈസ് നിങ്ങളുടെ എക്സാം ആകുമ്പോഴൊന്നും നിങ്ങളുടെ പഠിച്ച് കഴിയില്ല, അത്രത്തോളം വൈഡായിട്ടാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സിനെ നിങ്ങൾക്ക് പലപ്പോഴും ഈ എന്താണ് ഈ ഒരു സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പഠിച്ച് കഴിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്രാഷ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. MBA രണ്ടെണ്ണം ചെയ്തു, അതുപോലെ തന്നെ MCOM ആവട്ടെ BCOM ആവട്ടെ, ഇതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചു ഞങ്ങൾ ഈ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് പറഞ്ഞ പ്രോപ്പറായിട്ട് സിലബസ് എടുക്കുക, അതിൻ്റെ ബേസിൽ മറ്റൊരു ബുക്ക്, സിമ്പിളായിട്ടുള്ള മറ്റൊരു ബുക്ക് എടുക്കുക, മേടിക്കുക. അതിനുള്ള ഓരോ ബുക്കും ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, കമൻറ്റ് ചെയ്യാം, ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും സിലബസ് നോക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബുക്ക്സൊക്കെ മേടിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.